അടുക്കി വച്ചുള്ള ഒരു ത്രികോണമാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ പൊട്ടുകളുടെ ആകെ എണ്ണം 3 ആണ്. രണ്ടാമത്തെ ചിത്രത്തിൽ പൊട്ടുകളുടെ ആകെ എണ്ണം 6 ആണ്. മൂന്നാമത്തെ ചിത്രത്തിൽ പൊട്ടുകളുടെ ആകെ എണ്ണം 10 ആണ്. ഈ രീതിയിലാണ് ത്രികോണങ്ങൾ രൂപീകരിക്കുന്നതെങ്കിൽ പൊട്ടുകളുടെ എണ്ണം 3, 6, 10 എന്ന ശ്രേണിയിലായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ 4, 5, 6 ചിത്രങ്ങളിലെ പൊട്ടുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 1 ആകെ പൊട്ടുകളുടെ എണ്ണം 1+2 എന്നും 2 പൊട്ടുകളുടെ എണ്ണം 1+2+3=6 എന്നും 3 പൊട്ടുകളുടെ എണ്ണം 1+2+3+4=10 എന്ന രീതിയിലാണെന്നും കരുതിയാൽ അടുത്ത ചിത്രത്തിലെ പൊട്ടുകളുടെ എണ്ണം 1+2+3+4+5=15 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ 5 പൊട്ടുകളുടെ എണ്ണം 1+2+3+4+5+6=21 ആണെന്നും 6 പൊട്ടുകളുടെ എണ്ണം 1+2+3+4+5+6+7=28 എന്നും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മറ്റൊരു രീതിയിലും കൂടി നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. 1 പൊട്ടുകളുടെ എണ്ണം 3 2 പൊട്ടുകളുടെ എണ്ണം 6 3നോട് 3 കൂട്ടിയാലാണ് 6 കിട്ടുന്നത്. 2 പൊട്ടുകളുടെ എണ്ണം 6 3 പൊട്ടുകളുടെ എണ്ണം 10 6നോട് 4 കൂട്ടിയാണ് 10 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 4 പൊട്ടുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടി 3 പൊട്ടുകളുടെ എണ്ണമായ 10നോട് 5 കൂട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ 4 പൊട്ടുകളുടെ എണ്ണം 15 എന്നും 5 പൊട്ടുകളുടെ എണ്ണം 15 കൂടെ 6 കൂട്ടി 21 എന്നും 6 പൊട്ടുകളുടെ എണ്ണം 21 കൂടെ 7 കൂട്ടി 28 എന്നും നമുക്ക് കണ്ടുപിടിക്കാം.